രാഹുൽ ഗാന്ധി ഒരു ട്രെയിൻ അപകടം ഉണ്ടാക്കിയിട്ട്, തീവ്രവാദികളുടെ സഹായത്തോടു കൂടി ഒരു ട്രെയിൻ അപകടം ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ ഒരു ചാനലില് ഈ സംഘികളുടെ ബുദ്ധിരാശി എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഒരു അവതാരകനും കൂടെ ഇന്ന് നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആ ചാനൽ ഇക്കറിഞ്ഞ ചാനലാണ്, ഞാൻ പേര് പറയുന്നില്ല. ഈ ചാനലിൻ്റെ തംബ്നെയിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷ്യം ട്രെയിൻ അല്ല, ജാഗ്രത വേണം. അതിൻ്റെ താഴത്തുള്ള വേർഡിങ്സ് ഞാൻ പറഞ്ഞുതരാം. രാഹുലിൻ്റെ അജണ്ട ട്രെയിൻ അട്ടിമറി. ഈ ഒരു ചർച്ച കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക്, എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. ഇത്ര ബുദ്ധിയെ ഈ സംഘികൾക്കുള്ളൂ എന്നുള്ളത് മൊത്തം സംഘികളുടെ, ബി ജെ പിക്കാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ മൊത്തത്തിൽ പറയുന്നത്. നമ്മുടെ നാട്ടിലെ ഇത്തരത്തിലുള്ള സംഘികൾക്ക് ഇത്ര ബുദ്ധി വളർച്ചയുള്ളൂ എന്നുള്ളത് തോന്നിപ്പോവും ഈ ഒരു മൊത്തം ഇവരുടെ ഈ ഒരു സംവാദം, ഇവരുടെ ഒരു എന്താ പറയുക ഡിസ്കഷൻ, ഈ അന്തിച്ചർച്ച കണ്ടു കഴിഞ്ഞാൽ നമുക്കതാ തോന്നുക. നിങ്ങളെന്തെങ്കിലും കേൾക്കത്? ചിജി, നമ്മൾ വല്ലാത്തൊരു ഭയപ്പാടിൻ്റെ വക്കിലാണ് തോന്നുന്നത്. എങ്ങനെ ട്രെയിനുകളിൽ യാത്ര ചെയ്യും? കാരണം രാജ്യത്തിൻ്റെ നാടിചരമ്പ് പോലെയാണ് നമ്മുടെ തീവണ്ടി പാതകൾ. ഇന്നലെ രാത്രി കാളിന്ദി എക്സ്പ്രസ്, അതിൻ്റെ മുന്നിൽ നിറച്ച ഗ്യാസ് കുട്ടി, ഒരു കുപ്പിയിൽ പെട്രോൾ, സ്ഫോടനം ഉണ്ടായി, തീപിടിക്കണം, ട്രെയിൻ തകരണം. ആ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അജ്മീറിലും തീവണ്ടി അട്ടിമറിക്കാസം. അപ്പോൾ ഞാനൊരു പട്ടിയെടുത്തു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ ഫറൂഖാബാദ് എക്സ്പ്രസ്, സബർമതി എക്സ്പ്രസ്, നയൻപൂർ ജബൽപൂർ എക്സ്പ്രസ്, ഉദയപൂർ ജയ്പൂർ, വന്ദേ ഭാരത് ഓഗസ്റ്റ് 23-നും 24-നും ഒരേ ട്രെയിൻ രണ്ട് തവണ. വെറുതെ അട്ടിമറിക്കാറില്ല, പാളത്തിൽ ക്ലിപ്പുകളൊക്കെ ഘടിപ്പിച്ചിട്ടാണ്. അഹമ്മദാബാദ് ഭവനഗർ എക്സ്പ്രസ് കഴിഞ്ഞ മാസം അട്ടിമറിക്കാൻ ശ്രമിച്ച വലിയ 70 കിലോ ഒക്കെ ഉള്ള പാറക്കല്ലും ഒക്കെ വെച്ചിട്ട് പാളത്തിൽ ക്ലിപ്പ്, ഇരുമ്പ് ക്ലിപ്പുകൾ പിടിപ്പിച്ച് ഇപ്പം ഏറ്റവും അവസാനമാണ് ഗ്യാസ് കൂട്ടിയും പെട്രോളും വെക്കുന്നത്. എന്താ ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം? അത് ഇത് ആക്സിഡൻറ്റും സംഗതിയൊന്നുമല്ല, ഭീകരാക്രമണം. അത് ഞാൻ അങ്ങനെ തന്നെ കാണണം. ആക്രമണത്തിനുള്ള ശ്രമം. നമ്മൾ ഇപ്പം ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ, ഈ ഇൻസ്റ്റൻറ്റിൽ 4 കോടി ആൾക്കാർ ട്രെയിനിലാണ്. 4 കോടി ഈ സമയത്ത്, അറ്റ് എനി ഗിവൺ ടൈം ഭാരതത്തിലെ ട്രെയിനുകൾ, ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിൽ 4 കോടി ആൾക്കാരുണ്ടാവും. അതേസമയം ഈ അട്ടിമറിയുടെ വേറൊരു ഒരു ഇതുണ്ട്. ഒരു 16 ക്യാമറയുമായിട്ട് രാഹുൽ ഗാന്ധി ഗാങ്മാൻമാരെ പോയി കാണും. ഗാങ്മാൻ അറിയാലോ, ലൈൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത്, എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും നട്ട് ബോൾട്ട് ഇളകിയത്, ഒരു ചുറ്റികയും കയ്യിലുണ്ടാകും, ടോർച്ചും ഉണ്ടാകും. രാത്രിയിലൊക്കെ അവർ പെട്രോളും കാണും കയ്യിൽ. ഇവരെ വിളിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം മതിയോ? ആർക്കെങ്കിലും ശമ്പളം തികയുക? ആർക്കെങ്കിലും ഈ ഭൂമിയിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം മതി എന്ന് പറയുക? ഇല്ലെന്ന് പറയും. ഇല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ കാരണന്മാർക്ക് ശമ്പളം ഇല്ല, അവരെ തിരിഞ്ഞു നോക്കാറില്ല. പിന്നെ ചില്ലറ പരാതികളുണ്ടായി, എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഡബിൾ ഡ്യൂട്ടി ചെയ്തു. ഇങ്ങനെ റെയിൽവേ എംപ്ലോയീസിലെ പല വിഭാഗത്തെയും 16 ക്യാമറ എമിസി മനുഷ്യൻ പോയി കാണും. എന്നിട്ട് ഇതെല്ലാം റീൽസ് ആക്കിയിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ റീൽസ് ഒരുപാട് വരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു ടീമിനെ വെച്ചിരിക്കുകയാണ്. റെയിൽവേ എംപ്ലോയീസിൻ്റെ അവരുടെ ഇടയ്ക്ക് അസ്വസ്ഥത പടർത്തുക, അവർക്ക് വലിയ മോഹങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ചീഫ് എഞ്ചിനീയർ കണ്ടില്ലേ അയാളെന്ത്? ഈ ഒരു ഡയലോഗ് കേട്ടപ്പോഴല്ലോ എനിക്ക് ഫസ്റ്റ് ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഓർത്ത എന്താണെന്നോ, നമ്മുടെ ഈ റെയിൽവേയിലൊക്കെ മറ്റേ ഈ പോയിന്റ് പോയിന്റ് വെച്ചിട്ട് നമ്മുടെ മോദിജിയുടെ ഉടലും തലയും കൂടെ വെച്ചിട്ട് 600,000 ഓരോ സ്റ്റേഷനിലും മുടക്കിട്ട് ഇങ്ങനെ നിന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള മോദിജിൻ്റെ സെൽഫി പോയിന്റ് ഓർക്കുന്നുണ്ട് നിങ്ങൾ? ഈ ബിൽ ഗേറ്റ്സിനൊക്കെ പുള്ളി അത് കാണിച്ചു കൊടുത്തിരുന്നു, ഭയങ്കര കോമഡി ആയിരുന്നു. 600,000 കൊടുത്തിട്ട് ഒരു സ്ഥലത്ത് ഓരോ റെയിൽവേ സ്റ്റേഷനിലും തൻ്റെ ഉടലിൽ തൻ്റെ മോന്ത തൻ്റെ ചിരി അതിൻ്റെ കൂടെ ഫോട്ടോ എടുത്തോന്നും പറഞ്ഞിട്ട് കോടികൾ ചിലവാക്കിയ മോദിജിനെ എന്തേ ടി ജി മോഹൻദാസ് നീ നിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയോ? അതോ നിൻ്റെ തലയിലോട്ട് അതൊന്നും നിനക്ക് കയറുന്നില്ലേ? രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ ഈ ആൾക്കാരെടുത്ത് പോയിട്ട്, അവിടുത്തെ സാധാരണ ജീവനക്കാരെടുത്ത് പോയിട്ട് നിങ്ങൾക്ക് സാലറി ഉണ്ടോ, കുറവാണോ, കൂടുതലാണോ, ട്രാൻസ്ഫർ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചതാണോ നിൻ്റെ എല്ല് കുത്തിയത്? എടാ നിൻ്റെ പ്രധാനമന്ത്രിയാടോ കോടികൾ ചിലവാക്കി ഇമ്മാതിരി കാട്ടിക്കൂട്ടൽ കാണിച്ചത്? പിന്നെന്താ പറയുക, രാഹുൽ ഗാന്ധി റീൽ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? നിൻ്റെ മോദിജിയുടെ പി ആർ ടീമിൻ്റെ ഇതെത്ര ചിലവല്ലോ നിനക്കറിയോ? നിനക്ക് ഇവിടെ കുത്തിരുന്ന് ഇങ്ങനെ ചിലച്ചാൽ പോരെ? അയാൾ അവിടെ എത്ര പൊട്ടിക്കുന്നത്, എത്ര റീലാ പുള്ളി ഓരോ സ്ഥലത്ത് പോകുമ്പോൾ 16 ക്യാമറ, 16 ക്യാമറ അല്ല 10,000 ക്യാമറ വെച്ചിട്ട്
ഓരോ സ്ഥലത്ത് പോയിട്ട് കാണാലോ, ഇരിക്കുന്നു, നിൽക്കുന്നു, നടക്കുന്നു, തോറുന്നു, എല്ലാത്തിനും ക്യാപ്ചർ എടുത്തിട്ട് അറിയിലും മറ്റോ ഇട്ടുകൊണ്ടിരുന്നേ. ഇതൊന്നും കണക്ക് വരൂല. രാഹുൽ ഗാന്ധി സാധാരണക്കാരെടുത്ത് പോയിട്ട് നാല് ഫോട്ടോ ഇട്ട് അല്ലെങ്കിൽ നാല് റീൽ ഇട്ടത് നിനക്ക് ഭയങ്കര കുത്തിത്തിരിപ്പ് അല്ലേ? ഇപ്പൊ മനസ്സിലായോ നിന്നെ എന്തുകൊണ്ടാണ് സംഖികളുടെ മാത്രം ബുദ്ധിരാശ്വസ് എന്ന് പറഞ്ഞാൽ? എന്താ, സംഖികൾക്ക് അത്രേ ബുദ്ധിയുള്ളൂ, തലയിൽ അത്രേ ചാണകം മാത്രമേ ഉള്ളത് കൊണ്ട് അത്രേ ബുദ്ധി അവർക്കുള്ളൂ. അതുകൊണ്ടാണ് നീ അവരുടെ ബുദ്ധിരാക്ഷസനായിട്ട് നീ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് കമ്പയർ ചെയ്, മോദിജി റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ച ഉടായ്പകളും റീലുകളും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി അവിടെ പോയി കാണിച്ച ആദ്യം നീ കമ്പയർ ചെയ്. എന്നിട്ട് ഇതുപോലെ വന്നിട്ട് അടുപ്പൂട്ടി ചർച്ചയിൽ വന്ന് വർത്തമാനം പറയണം. കേട്ടല്ലോ, പോട്ടെ. ഇനി രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഇവിടെ കലാപുണ്ടാക്കി, അതായത് മറ്റേ ട്രെയിൻ അട്ടിമറിച്ചിട്ട് ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ നോക്കുന്നതെന്ന് അടുത്ത ഇനി വരുന്ന ഡയലോഗുകൾ കേട്ടാൽ നിങ്ങൾ ഇരുന്നു കൊടുത്തുനിന്ന് ചിരിച്ച് നിങ്ങൾ തൂറും. ഈ പ്രശ്നങ്ങൾ വലുതാക്കി റീലാക്കി മാറ്റിയിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഈ മനുഷ്യൻ. അതല്ലാതെ നോക്കൂ, ഓപ്പോസിഷൻ സൈഡിൽ നിന്ന് ഈ അശ്വിനി വൈഷ്ണവിനെ ചീത്ത പറയുക അല്ലാതെ ഈ സിലിണ്ടർ വെച്ചത് ആരാണ്, ഇതെന്താണ് ഇതിന്റെ പിന്നിൽ, ആർക്കും കൊണ്ടുപോയി റെയിൽവേ ലൈൻ ഓപ്പൺ ആയിട്ട് കിടക്കട കിലോമീറ്റർ നീളത്തിൽ അതിന്റെ പുറത്ത് കൊണ്ടുപോയി ആർക്കും എന്തും വയ്ക്കാം, അങ്ങനെ വയ്ക്കാവുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചത് ആരാണ്? നേരത്തെ ഒന്നും ഇങ്ങനെ ഈ മിസ്ചീഫ് ചെയ്യുമായിരുന്നല്ലോ ആൾക്കാർ. അത്ര തവണയാണ് ഈ സിലിണ്ടർ വയ്ക്കുന്നത്, ഗ്യാസ് സിലിണ്ടർ. ഗ്യാസ് സിലിണ്ടർ മാത്രമല്ല, ഗ്യാസ് സിലിണ്ടറിന്റെ തൊട്ടടുത്തായിട്ട് പെട്രോൾ നിറച്ച ഒരു കുപ്പി, അതിൻ്റെ ട്രാക്കിൻ്റെ മറ്റേ വശത്തായിട്ട് ഒരു സ്വീറ്റ് ബോക്സിൽ എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിക്കാനായിട്ട്. അപ്പം ഒന്നുകിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടണം, അല്ലെങ്കിൽ ഈ പെട്രോളിന് തീ പിടിക്കണം, അതും അല്ലെങ്കിൽ ഈ സ്ഫോടക വസ്തു പൊട്ടണം, സ്ഫോടക വസ്തു പൊട്ടണം. അങ്ങനെ ട്രിപ്പിൾ ഗ്യാരണ്ടീഡ് എക്സ്പ്ലോഷൻ അട്ടിമറിയാണ് ഇവന്മാർ പ്ലാൻ ചെയ്തിരുന്നത്. ബാക്കി അതിന് മൂന്നും സംഭവിച്ചില്ല അതിന് മുമ്പേ ട്രെയിനിന്. അപ്പൊ എത്ര കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യുന്നു നോക്കുക. ഇതിനു മുമ്പ് ഒരുത്തൻ ഗ്യാസ് വെച്ചിട്ട് അവൻ സൈക്കിളിൽ വന്നിട്ട് ഗ്യാസ് വെച്ച് വെച്ചിട്ടാണ് പോയത്. കയ്യോടെ പോലീസ് പിടിച്ചു സൈക്കിളും ഇവനെയും കൂടെ. സൈക്കിളിന്റെ കാരിയർ ഗ്യാസ് വെച്ച് കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ആശുപത്രി തിരിച്ചു പോവുകയാണ്. ഇറ്റ് ഈസ് ദാറ്റ് ഈസി. പറഞ്ഞിട്ട് കാര്യമില്ല, ഏതെങ്കിലും റിമോട്ട് ഗ്രാമപ്രദേശത്ത് ചെയ്യാൻ സാധിക്കും. സാധിക്കും. പക്ഷെ ഞാൻ ചിന്തിക്കുന്നത് ഭയങ്കര മോശമുള്ള കാര്യങ്ങളാത്തോ, അതായത് റെയിൽവേയിലൊക്കെ ഇങ്ങനെയൊക്കെ കൊണ്ടുവച്ചിട്ട് ആൾക്കാരെ കൊല്ലുക എന്നുള്ളത് അതൊരു വല്ലാത്തൊരവസ്ഥയാണ്, അത് ആര് ചെയ്താലും. പക്ഷെ അതൊരു ഭീകരാക്രമണം എന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ? അതെൻ്റെ മാത്രം സംശയമായിരിക്കും. അതായത് ഒരു ഭീകര സംഘടനക്ക് ഒരു ബോംബ് കൊണ്ടുവച്ച് ഒരു ട്രെയിനിനെ പൊട്ടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ഓപ്പണായി കിടക്കുന്ന ട്രെയിൻ പാളങ്ങളാണ് മൊത്തം നമ്മുടെ നാട്ടിലുള്ളത്. അവിടെ നമ്മളൊരു ഗ്യാസ് സിലിണ്ടറും ഈ എന്താ പറയുക, നമ്മൾ ഈ പെട്രോളിൻ്റെ കുപ്പിയിൽ ഒരു കുപ്പിയിൽ പെട്രോൾ ഒഴിച്ച് പിന്നെ അതിൻ്റെ കൂടെ ഈ എന്താ പറയുക ഈ വെടിമരുന്നൊക്കെ വെച്ചിട്ട് പൊട്ടിക്കേണ്ട അവസ്ഥ ഒരു ഭീകരർക്കുണ്ടോ? അവർക്ക് ഈസി ആയിട്ട് ഒരു ബോംബ് ഉണ്ടാക്കിയിട്ട് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്ത് വിടുക. റെയിൽവേ വിമാനത്താവളം ഒന്നുമല്ലല്ലോ, എല്ലായിടത്തും കയറുന്നിടത്തൊക്കെ ഈ ചെക്കിങ്ങൊക്കെ എവിടെ ഏത് പാളത്തിൻ്റെ എവിടെയെങ്കിലും പോയിട്ട് എവിടെയെങ്കിലും ഒരു ബോംബ് വെച്ചൊരു ട്രെയിൻ തകർക്കാൻ ഈസി അല്ലേ? അപ്പം അത് ഭീകരരായിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലെ ഏതോ സാധാരണ ആൾക്കാർ അതല്ലെങ്കിൽ എന്തോ ദുശ്ചിന്തയുള്ള ആൾക്കാർ ചെയ്യുന്നതായിരിക്കില്ലേ ഗ്യാസ് കുറ്റിയും പെട്രോളിൻ്റെ കുപ്പിയും ഈ പൊട്ടാസും ഒക്കെ വെച്ച് പൊട്ടിക്കാനുള്ള പരിപാടി? അതെൻ്റെ തോന്നലായിരിക്കും കേട്ടോ. ഭീകരർക്ക് എനിക്ക് തോന്നില്ല അത്ര ഒരു ലെവലിലാണ് ഭീകരർ ചിന്തിച്ച് ഈ മറ്റേ പൊട്ടാസും പൊട്ടിക്കുന്നുള്ള അറിയില്ല. അതെന്തോ ആവട്ടെ, ഇനി ഇത് കണക്ട് ചെയ്യുന്നതാണ് അതിനേക്കാൾ രസം. രാഹുൽ ഗാന്ധിയുമായിട്ട് നമ്മുടെ സ്വത്ത് സംരക്ഷിക്കാൻ നമുക്കും ഒരു ബാധ്യതയില്ല. ചേച്ചി, അതിനകത്ത് വെറുതെ ഒരു തീവണ്ടി അട്ടിമറി അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്ന രാജ്യത്തിന്റെ അട്ടിമറിയാണ്. അതാണ് കാരണം ആളുകള് രാജ്യത്തിന്റെ നെറവാണ് തീവണ്ടി. ഇത് ഭാരതത്തിൽ മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിലും ഒക്കെ നോക്കിക്കോ. അറ്റാക്ക് വരുന്നത് വിമാനത്താവളം, തീവണ്ടി ട്രാക്ക് പ്ലസ് റെയിൽവേ സ്റ്റേഷൻ. ലണ്ടനിലെ ആദ്യത്തെ സ്ഫോടനം എവിടെയായിരുന്നു? ട്യൂബ് റെയിൽവേ, അവരുടെ ഭൂമിക്കടിയിലൂടെ. പാരീസിൽ നടന്ന് നമ്മൾ കേട്ടല്ലേ. അപ്പം ഇതെല്ലാം എല്ലാ ടെററിസ്റ്റുകളും ലക്ഷ്യം വയ്ക്കുന്നത് നെർവ് സെന്റേഴ്സിനെയാണ്. അതുപോലെ തന്നെ നാഡീ ഞരമ്പാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിസ്സാരമല്ല 4 crore ആൾക്കാരെ. ഇനി ഗിവൺ ടൈം 4 crore ഓഫ് ഇന്ത്യൻസ് ആർ ഇൻസൈഡ് ദ ട്രെയിൻ. അല്ല, ഇത് മനസ്സിലാക്കി നമ്മുടെ പൊതുജന സംഘടനകൾ, മാധ്യമങ്ങൾ എല്ലാവരും വളരെ വിജിലന്റ് ആവുകയും ആളുകളെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ബോധവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തതാണ്. നടത്തുകയും ചെയ്യണത് ഏതായാലും തീവണ്ടി എന്ന് പറയുന്നത് തീവണ്ടി യാത്രക്കാരുടെ മാത്രമല്ല രാജ്യത്തിന്റെ വെയിലാണ്, നാഡീചരമ്പുകളാണ്. അത് നിലച്ചു പോയാൽ രാജ്യം ഇല്ല എന്ന് പറയാം. ഇതാണ് ഇവരുടെ ഇന്നത്തെ
അടുപ്പൂട്ടി ചർച്ച. അതായത് ഓക്കെ, ഭീകരരോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ട്രെയിൻ അപകടങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, സമ്മതിച്ചു, അത് നമ്മൾ കണ്ടു. പക്ഷെ അതിൽ രാഹുൽ ഗാന്ധിനെ എന്തിനാടാ ഡാഷികളെ പിടിച്ചിടുന്നത്? രാഹുൽ ഗാന്ധിയാണോ തീവണ്ടി അപകടം ഉണ്ടാക്കിയിട്ട് രാജ്യത്തിന് അട്ടിമറിച്ച് ഭരണം പിടിച്ചെടുക്കാൻ പോകുന്ന ആള്? നിങ്ങൾക്കൊന്നും സാമാന്യ ബോധവും വിവരവും ഇല്ലേ? സത്യമായിട്ടും നിങ്ങൾ വെറുതെ അല്ല നിങ്ങളുടെ തലയിൽ ചാണകാണ് ചാണകാണ് എന്ന് പലവട്ടം നമ്മൾ പറഞ്ഞു പോകുന്നത്. ഇത്ര ചിന്തിക്കാനുള്ള ബുദ്ധിയെ നിങ്ങളുടെ തലയിൽ ഉദിക്കുന്നുള്ളൂ. എന്തുണ്ടെങ്കിലും അതിനെ ഭീകരരെ കണക്ട് ചെയ്തിട്ട്, ഭീകരരെ കണക്ട് ചെയ്ത നെക്സ്റ്റ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയാണ് അതിൽ വരുന്നത്. നിങ്ങൾ എവിടെ കൊണ്ടാണ് ഈ കണക്ട് ചെയ്യുന്നത്? സത്യമായിട്ടും ഞാൻ ഈ ഒരു തമ്മിനയിൽ കണ്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് രാഹുൽ ഗാന്ധി അജണ്ട എന്താണ്, തീവണ്ടി അട്ടിമറി അജണ്ട രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ സമയത്ത് വല്ലാത്തൊരു ഷോക്കായി പോയി. ഞാനത് ന്യൂസ് മൊത്തം കേട്ടപ്പോഴാണ് മനസ്സിലായത് നിങ്ങളിതിനെ കണക്ട് ചെയ്യുന്ന വേ. രാഹുൽ ഗാന്ധി ഒന്ന് നാല് ക്യാമറ ആയിട്ട് നാലാൾക്കാരെ, പാവപ്പെട്ട ആൾക്കാരെടുത്ത് പോയിട്ട് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ആ ഒരു വീഡിയോ ഇട്ടതിനാണ് നിങ്ങൾക്ക് ചൊറിഞ്ഞത്. അതാണ് നിങ്ങൾ അട്ടിമറിയും അതിൻ്റെ അപ്പുറത്തോട്ട് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. സത്യം നമ്മുടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ബി ജെ പിക്കാർ മൊത്തം, ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, ബി ജെ പിക്കാർ ഇങ്ങനെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇത്ര വിവരമില്ലാത്തവന്മാരല്ല ബി ജെ പിക്കാർ. ഈ ബി ജെ പിക്കാരെ കൂടുതൽ കുറച്ച് കട്ട സംഖികളുണ്ട്, ഈ ചാണക സംഖികൾ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ് ഇങ്ങനത്തെ കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ താഴത്ത് വന്ന് കുറേ ഈ എന്താ പറയുക, നമ്മുടെ ടീജിനെ പടച്ചവനായി കാണുന്ന കുറേ മറ്റ് സംഖികൾ വന്നിട്ട് സത്യമാണ് താങ്കൾ പറഞ്ഞത്, ഇത് മുളയിലേന്ന് ഉള്ളിക്കളയണം, നമ്മൾ അത് ചെയ്യും നമ്മൾ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കണ്ടപ്പം പൊട്ടിച്ചിരിയാ വന്നത്. ഇവന്മാർക്ക് തലയിൽ ആൾ താമസമില്ലല്ലോ തമ്പുരാനെ, ചാണകം മാത്രമാണല്ലോ ഉള്ള ചിന്ത വന്നു പോയത് എനിക്ക്. എന്താണെങ്കിലും കൊള്ളാം. ഇപ്പോഴും ഉണ്ടല്ലോ മോദിജിയുടെ സെൽഫി പോയിന്റൊക്കെ എപ്പോഴും ഉണ്ടോ? അതോ ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി അതൊക്കെ മാറ്റിയോ? ഇത്ര കൂടിയ പൊട്ടിയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? എത്ര റീലാ, എത്ര പരസ്യമാണ് ചെയ്തതെന്ന് വല്ല ഓർമ്മയുണ്ടോ? മോദിജി ഓരോ സ്ഥലത്ത് പോയിട്ട് ഉണ്ടാക്കുന്ന റീലിനും പരസ്യത്തിനും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും കൂടെ എത്ര പൈസ പൊടിക്കുന്നതെന്ന് പൊന്ന് ഡി ജി നിന്റെ തലയിൽക്ക് വല്ല ഓളമുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആദ്യം പറ കേട്ടോ. അപ്പം നീ ബുദ്ധിരാക്ഷസനാണ് ഞങ്ങൾ സമ്മതിച്ചു തരും. അതല്ലെങ്കിൽ നീ വെറും ചാണകരാക്ഷസനാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് നിനക്ക് ഒരു സ്ഥാനവും നമ്മുടെ നാട്ടിലെ ആൾക്കാർ തരില്ല. ഈ പറഞ്ഞ അന്തം സംഖികളല്ലാതെ.